അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വ്യാപകമായ ചോദ്യം, ഒരേ ഒരു ചോദ്യം ഒരുപാട് ആളുകൾ. ഇപ്പോൾ പല ആളുകളും വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരുന്നുണ്ട്, പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്, വരുന്നുണ്ട് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് മുമ്പേ അവിടെ നോമ്പ് ഉറപ്പിച്ച് അവർ നോമ്പ് തുടങ്ങിയിട്ടുണ്ട്, നമ്മളുടെ മുമ്പ് ഒരു നോമ്പ് അവർക്ക് ഒരു നോറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെയാവുമ്പം ഇവിടെ വരുമ്പം ഇന്നിപ്പം അവിടെ നിന്ന് വന്ന ആളുകൾക്ക് 30 നോമ്പ്, നമുക്ക് 29. ഇനി നാളെ നമുക്ക് നോമ്പാണ് എന്നുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യും? ഇവർ നോമ്പ് നോൽക്കണമെന്നാകുമ്പം 31 നോമ്പാവും. അങ്ങനെ അറബി കലണ്ടർ പ്രകാരം 31 ഉണ്ടോ? ഇല്ലല്ലോ. 30, 29, 30 അതിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവരെന്താ ചെയ്യേണ്ടത്? നോമ്പ് നോൽക്കണോ? അപ്പോൾ ഇവർ നോൽക്കാന്നാ പിന്നെ പെരുന്നാൾ ആഘോഷിക്കേ, എന്താ ചെയ്യുക? ഇനി അതുപോലെ തന്നെ ഇനി അവിടെ വേറെയും ഒരു വിഷയമുണ്ട്. മാസം കണ്ട നാട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ മാസം കണ്ടിട്ടില്ല, അപ്പോൾ നോമ്പല്ലായിരിക്കും. എന്നാൽ അവിടെ നിന്ന് നോമ്പ് വെച്ചിട്ട് അങ്ങോട്ട് വരുന്നത്, അപ്പോൾ എന്താ കാട്ടുക? ഇവിടെ ഈ പറയുന്നവരോട് കൂടെ കൂടിയാണ്ട് നോമ്പ് മുറിക്കേ, അവിടെയും പ്രശ്നം. ഇനി ഇതൊക്കെ പോട്ടെ, നമ്മൾക്ക് നോമ്പായി, ആ സമയത്ത് അവർക്ക് ആയിട്ടില്ല കൂട്ടുക. അപ്പോൾ നമ്മളിവിടെ ഈ 30 സമയത്ത് അവർ ഒരാൾ ഇങ്ങോട്ട് നാട്ടിലേക്ക് വന്നാൽ അവർക്ക് 29, അല്ലെങ്കിൽ 28 ചിലപ്പോൾ ഒരു കോലം വരും, ചിലപ്പോൾ 28 നോമ്പായി. അങ്ങനെ വ്യത്യാസം വന്നാൽ നമുക്കിവിടെ 29 നമ്മൾ പെരുന്നാൾ ഉറപ്പിച്ചും ചെയ്തു, അവർക്ക് 28. നമുക്ക് 30 അവർക്ക് 29. ആ ഇല്ല, നമുക്ക് 29 മാസം കണ്ടുകൂട്ടുക. അപ്പോൾ ആ വന്ന ആളുകൾക്ക് 28 നോമ്പായിട്ടുള്ളൂ. അപ്പോൾ 28 എന്ന് പറയുന്ന മാസത്തിൽ അങ്ങനെ ഉണ്ടോ? 29, 30 അല്ലേ ഉള്ളൂ. ഇവിടെയൊക്കെ എന്തൊക്കെയാണ് ചെയ്യുക, ഇവിടെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ഇതിനെപ്പറ്റി വ്യക്തമായിക്കൊണ്ട് ഇമാമിങ്ങൾ പറഞ്ഞിനോ? മഹാനായ ഹാത്തിമുൽ മുഹഖഖ് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അവരുടെ തുഹ്ഫത്തുൽ മിഹ്താജിൽ ഈ മസ്അലയൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തുഹ്ഫയുടെ 3rd volume, ഇതിൻ്റെ 603rd page, 604, 605 പേജുകളിൽ ഇങ്ങനെ നോക്കിയാൽ ഇതിൻ്റെ എല്ലാ രൂപ മസ്അലകളും മനസ്സിലാകും. കണ്ടോ, ഫസാഫറ ഇലൈഹി മിൻ ബലദിർ റുഇയത്തി ഇൻസാനുൻ, മാസം കണ്ട നാട്ടിൽ നിന്നും ഒരു കുറച്ച് മനുഷ്യന്മാർ യാത്ര പോവുകയാണ് മാസം കാണാത്ത നാട്ടിലേക്ക്. ഫൽ അസഹു, അപ്പം അസഹായ അഭിപ്രായ പ്രകാരം അവിടെ പറയുകയാണെങ്കിൽ, അന്നഹു യുവാഫിക്കുഹും ഫി സൗമി ആഖിറ, ആ മാസത്തിൻ്റെ അവസാനത്തിൽ അവർ നോമ്പിനോട് യോജിക്കണം എന്ന് പറഞ്ഞാൽ, വ ഇൻ അത്തമ്മ തലാത്തീന, അവർ 30 നോമ്പ് പൂർത്തിയായവരാണെങ്കിലും ശരി. കണ്ടോ, അതാണ് ഇപ്പോഴത്തെ ഈ മസല. അവിടുന്ന് നോമ്പ് വറ്റ് വന്നതാ, ഒരു നോമ്പ് എക്സ്ട്രാ നോറ്റണവർ എന്ന് പറഞ്ഞാൽ നമ്മളെ മുമ്പ് തുടങ്ങിയിട്ടുണ്ടെന്ന് അർത്ഥം. ഇപ്പോൾ ഇവർക്ക് 30, അതാ പറഞ്ഞത്. വ ഇൻ അത്തമ്മ തലാത്തീന, അവർ 30 പൂർത്തിയാക്കിയെങ്കിലും ശരി എന്ന് പറഞ്ഞാൽ, ഇനി അവർ നാളെ നോമ്പ് നോൽക്കണം. നാളെ ഈ പറയുന്ന നമ്മൾക്ക് നോമ്പാണെങ്കിൽ ഇവിടെ ഇവിടെ എങ്ങനെയാണോ ഇവർ ഇറങ്ങി വന്ന നാട്ടിൽ അവസാനം എങ്ങനെയാണോ നോക്കും. അതായത് മാസത്തിൻ്റെ ആദ്യത്തിൽ ഈ പറയുന്ന നാടിന് വന്നിറങ്ങിയ നാടിനോട് എതിരാവുകയും, ഇതാണ് ശരിക്കും ഉസൂൽ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു നാട്ടിലേക്ക് ഇങ്ങനെ വ്യത്യാസം, അതായത് ഉദയത്തിൽ വ്യത്യാസങ്ങളുള്ള നാട്ടിലേക്ക് വരുമ്പം ഈ ഇറങ്ങി വരുന്ന നാട്ടിൽ ആ മാസത്തിൻ്റെ ആദ്യത്തിൽ ഈ നാടിനോട് എതിരാകണം. അപ്പോൾ ഒരാൾ നോമ്പ് നോറ്റിട്ടാണ് അവിടെ നിങ്ങോട്ട് വരുന്നത്, ഇവിടെ മാസം ഉറപ്പിച്ചിട്ടില്ല, ഇവിടെ മാസമല്ല, ഇവിടെ നോമ്പല്ല, മാസം കണ്ടിട്ടില്ല, ഉറപ്പിച്ചിട്ടില്ല. അവർ മാസമൊക്കെ ഉറപ്പിച്ച് നോമ്പ് ഒറ്റിങ്ങോട്ട് കയറി വരികയാണെങ്കിൽ ഇവിടെ എന്താണ്, അവർ നോമ്പുകാരെ പോലെ ജീവിക്കണം, നോമ്പ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ നാടിനോട് എതിരായി, അതാണ് ആ ഈ നാമ്പിനോട് എതിരാണ്. അതാണ് അന്നഹു യുംസിക്കു ബക്കിയത്ത് സ്യൂം, ആ ബാക്കിയുള്ള ദിവസങ്ങൾ എന്താണ് ഇംസാക്ക് ചെയ്തുകൊണ്ട് ജീവിക്കണം. അപ്പോൾ ആ എന്താണ് ഈ പറയുന്ന നാടിനോട് എതിരാവുക എന്നതാണ്. അപ്പോൾ ഇവിടെ യോജിപ്പ് എടുക്കുകയാണ് മാസത്തിൻ്റെ അവസാനത്തിലേക്ക്. അതാണ് ഇബ്നു ജറാഹ് പറഞ്ഞത്, അന്നഹു യുവാഫിക്കുഹും ഫി സൗമി ആഖിറാ, ആ മാസത്തിൻ്റെ അവസാനത്തിൽ നോമ്പിനോട് യോജിക്കണം. അപ്പോൾ ഇവിടെ പെരുന്നാളാണെങ്കിൽ നമ്മൾ അവരും പെരുന്നാൾ ആഘോഷിക്കുക, അല്ല ഇവിടെ നോമ്പാണെങ്കിൽ നോമ്പ് തന്നെ ആയിരിക്കണം. അപ്പോൾ നോമ്പാണ്, പെരുന്നാളിന് ചർച്ച അല്ല, നോമ്പാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർക്ക് 30 നോമ്പ് പൂർത്തിയായില്ലേ എന്നുള്ളൊരു ചോദ്യം വരിക, അതാ പറഞ്ഞത്തമ്മത്തലാത്തീന, 30 പൂർത്തിയാക്കി വരാണെങ്കിലും ശരി, അവരെന്ത് ചെയ്യണം, ഈ പറയുന്ന 31 നോമ്പ് ഓർക്കണം. 30 പൂർത്തിയാക്കിയാലും ശരി, 31 ഓർക്കണം എന്ന് ഉറപ്പന്നല്ല, പിന്നെ ഇത് കിട്ടൂലേ. 30 നോമ്പ് പൂർത്തിയാക്കി വരാണെങ്കിലും ശരി, ഈ നാടിനോട് യോജിക്കണം എന്ന് പറഞ്ഞാൽ 31 നോമ്പ് നോൽക്കണം. മനസ്സിലായോ?
അതിന് ഇല്ലത്ത് പറഞ്ഞത് മഹാനവർ ലി അന്നഹു ബിൽ ഇൻതിഖാലി ഇലൈഹിം സാറ മിസ്ലുഹും, ഇങ്ങോട്ട് വന്നോട് കൂടെ ഈ നാട്ടുകാരെ പോലെയായി. ഈ നാടിൻ്റെ അവസാനത്തിലിട്ടോ, ആ പ്രത്യേകം മനസ്സിലാക്കണേ, ആദ്യത്തിലല്ല. അപ്പോൾ ഈ നാട്ടുകാരെ പോലെയായി, ഈ നാട്ടുകാരെ പോലെ ആയതുകൊണ്ട് ഇവിടെ എന്താണോ ഉള്ളത് അതിനനുസരിച്ച് കൊണ്ടായിരിക്കണം. അപ്പോൾ അവൻ്റെ നിയമം നടപ്പാക്കൂല, അവൻ 31 ഈ നോമ്പ് നോറ്റേ മതിയാകും, ഇവിടെ പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റൂല എന്നർത്ഥം. അപ്പോൾ ഇതിന് സ്വാഭാവികമായിട്ടും പിന്നെ അവിടെ ചോദ്യം വരും, 28 വന്നാലോ? അപ്പോൾ അങ്ങനെ 28 എന്നില്ലല്ലോ, അപ്പോൾ ഇതിനെ കലാ വീട്ടണോ? വ കലാ യോമൻ, ഒരു നോമ്പ് അവിടെ കലാ വീട്ടി കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ് സമയത്ത്. കാരണം എന്താ? ലി അന്ന ഷഹ്റ ലാ യകൂനു സമാനിയത്തം വ ഇശരീന, ഒരു മാസത്തിൽ 28 എന്നുള്ളത് ഇല്ലല്ലോ. ഒരു മാസത്തിൽ അങ്ങനെ 28 എന്നുണ്ടോ? അങ്ങനെ ഇല്ല. അതുകൊണ്ടൊരു നോമ്പ് കലാ വീട്ടി കൊടുക്കേണ്ടി വരും. ബിഖിലാഫി മാ ഇദാ അയ്യദ മഅഹും യൗമ സലാസീൻ, 30 പൂർത്തിയാക്കിയിട്ടുള്ള ഒരാളാണെങ്കിൽ പിന്നെ കുഴപ്പം വരൂല. കാരണം എന്താ? ഫ ഇന്നഹു ലാ കലാ, അവന് കലാ ഇല്ല. ലി അന്നഹു യകൂനു തിസ്അത്തം വ ഇശരീന, ഇനിയിപ്പോൾ ഇവിടെ 30 പൂർത്തിയായാണ്ട് ഇവനും ഈ പറയുന്ന രൂപത്തിൽ ഇവരോട് കൂടെ കൂടിയിട്ട് 29 കിട്ടി, അല്ലെ 30 കിട്ടി. എങ്ങനെയാണെങ്കിലും 30,000 മോന് 29 എന്തായാലും കിട്ടിയെന്നല്ലോ. അതുപോലെ 29 കിട്ടി, 29 കിട്ടിയാലും കലാ ഇല്ല. കാരണം ലി അന്നഹു യകൂനു തിസ്അത്തം വ ഇശരീന, ഒരു മാസത്തിൽ 29 ഉണ്ടല്ലോ. അപ്പോൾ 29 കിട്ടിയാൽ കലാ ഇല്ല. 28 കിട്ടിയതെങ്കിൽ കലാ വീട്ട് തന്നെ വേണം. ഇതേ മസ്അല തന്നെയാണ് മഹാനായ ഖതീബ് ശർബീനി റഹിമഹുള്ള അവിടുത്തെ മുഗനി മുഹ്താജിൽ പറഞ്ഞിട്ടുള്ളത്. ഇതേ മസ്അല തന്നെയാണ് മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു നിഹായയിലും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇബ്നു ജറും അവർ റംലി ഇമാം ഒക്കെ ഇത്തിഫാക്കായ മസ്അലയാണ്. ആകെ തുക പറയുകയാണെങ്കിൽ, ഈ ഒരു മാസം കണ്ട നാട്ടിൽ നിന്ന് കാണാത്ത നാട്ടിലേക്ക് വരികയോ അല്ലെങ്കിൽ അതിനെതിരെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ നാടിൻ്റെ ഈ ആ മാസത്തിൽ ഈ നാടിൻ്റെ ആദ്യത്തോട് അവർ എതിരാവുകയും അവസാനത്തോട് യോജിക്കുകയും ചെയ്യുക എന്നുള്ള തത്വമാണ് സ്വീകരിക്കേണ്ടത്. ആ രൂപത്തിൽ പോയാൽ മതി. അപ്പോൾ ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന ആളുകൾ 30 നോമ്പാണ് ഞങ്ങൾക്ക് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നാളെ നോമ്പ് വെക്കാതെ നിൽക്കാൻ പറ്റൂല, നാളെ നമുക്ക് നോമ്പാണ് എന്നുണ്ടെങ്കിൽ അവർ നോമ്പ് നോൽക്കണം. കാരണം മാസത്തിൻ്റെ അവസാനത്തിൽ നമ്മളോട് യോജിക്കണം, നമ്മളെപ്പോലെ ആയി അയാൾ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണോ ഇവിടുത്തെ നാളത്തെ ഇവിടുത്തെ എങ്ങനെയാണോ അതാണ് നോക്കൽ നടപ്പാക്കേണ്ടത്. നേരെ മറിച്ച് കണ്ട ഉടനെ തന്നെ തിരിച്ചിങ്ങോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നോമ്പുകാരനെ പോലെ ജീവിക്കുകയാണ് വേണ്ടത്, നോമ്പ് കൊടുക്കാൻ്റെ വകുപ്പും ഇല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 28 ആയിട്ടുള്ളെങ്കിൽ ഒരു നോമ്പ് കലാ കൂട്ടണം, 29, 30 പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ വകുപ്പ്. ഇത് ഇബ്നേജറിൻ്റെ തോഫ, ഖതീബ് ഷർബീനി തങ്ങളുടെ മെനി മുത്താജ്, മഹാനായ റംലി ഇമാമിൻ്റെ നിഹായ ഒക്കെ നോക്കിയാൽ വ്യക്തമായിട്ട് ഇത് കിട്ടും. എല്ലാവരും ഇത്തിഫാക്കായ മസ്തനാണിത്.